നമസ്കാരം, ഏവർക്കും ഇൻട്രസ്റ്റിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ജോലിയെ കുറിച്ച് അറിഞ്ഞാൽ ഇത് ശരിക്കും ജോലിയാണെന്ന് തന്നെ തോന്നിപ്പോകും. അത്തരത്തിലുള്ള 5 ജോലികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ലോകത്തിലെ ഏറ്റവും സാഹസികമായിട്ടുള്ള 5 വ്യക്തികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതുവഴി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. സോ വീഡിയോ വളരെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത മുഴുവനായിട്ട് കാണാൻ കൊണ്ട് ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രൊഫഷണൽ പുഷർ. ജപ്പാനിലുള്ള 94% ആളുകളും ജോലിക്ക് പോകുന്നുണ്ട്. അതിൽ 75% ആളുകളും ഇലക്ട്രിക് ട്രെയിനിലാണ് ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓഫീസ് സമയങ്ങളിലെ ട്രെയിനുകളിൽ ഭയങ്കര തിക്കും തിരക്കുമാണ്. അതുകൊണ്ട് ആ ഒരു സമയങ്ങളിലെ ട്രെയിനുകളിലെ ഡോർ അടയ്ക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ വളരെ തന്നെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ അധികമായി നിൽക്കുന്ന ആളുകളെ പുഷ് ചെയ്ത് ട്രെയിനുകൾക്കുള്ളിൽ കയറ്റി ഡോർ അടയ്ക്കുന്നതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. പ്രൊഫഷണൽ മോർണർ. ഇവരുടെ ജോലി എന്ന് പറയുന്നത് മരണവീടുകളിൽ ചെന്ന് കരയുകയാണ് ഇവരുടെ ജോലി. ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ഇന്ത്യയിലും സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ തന്നെ ചൈനയിലുമാണ്. സൗത്ത് ആഫ്രിക്കയിലും ഇന്ത്യയിലും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇവർ മരണവീടുകളിലെത്തി കരയുന്നത്. എന്നാൽ ചൈനയിലാണ് വളരെ കോമഡി എന്ന് പറയുന്നത്. ഇവർ വെളുത്ത വസ്ത്രവും ധരിച്ച് മൈക്കിലൂടെയാണ് ഇവർ കരയുന്നത്. ഇത്രയും സമയം കരയാൻ വേണ്ടി ഇവർക്ക് എവിടെ നിന്നാണ് ഈ കണ്ണുനീർ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അറിയാതെ ഇവർ കൈക്കുള്ളിൽ ഉള്ളി ഒളിപ്പിച്ച് അതിൻ്റെ നീര് കണ്ണിലേക്ക് ഒഴിക്കുന്നു. ഇതാണ് ഇവർ അധിക നേരം കണ്ണീരോടെ കരയുന്നതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. പ്രൊഫഷണൽ സ്ലീപ്പർ. നമ്മൾ ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഉറക്കം വരാറുണ്ട്. അതിൻ്റെ പേരിൽ നല്ല തെറിവിളിയും കിട്ടിയിട്ടുണ്ടാകും. എന്നാൽ ഉറങ്ങുന്ന ഒരു ജോലിയാണെങ്കിലോ? അതെ, കോസ്റ്റ്ലി ആയിട്ടുള്ള മാറ്റേഴ്സ് കമ്പനികൾ അവരതിലെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊഫഷണൽ സ്ലീപ്പർമാരെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. ഇവർ ദിവസവും പോയി നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞ് ശമ്പളവും മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് സുഖമായിട്ട് പോകുന്നു. എന്ത് രസകരമായ ജോലിയാണല്ലേ. ഷാർക്ക് ടാങ്ക് ക്ലീനർ. ഈ ജോലി വളരെ വ്യത്യസ്തമാണ്. അതിനേക്കാളും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ജോലിയും കൂടിയാണിത്. ഷാർക്ക് മീനുകൾ പൊതുവെ അക്രമകാരികളാണ്. അതും ഇതുപോലുള്ള ചെറിയ ടാങ്കുകളിൽ ഇട്ടുവെക്കുന്നത് കൊണ്ട് ഇത് ആക്രമിക്കാനുള്ള സാധ്യതകൾ വളരെയധികം തന്നെ കൂടുതലാണ്. അങ്ങനെ ആക്രമിക്കാൻ സാധ്യതയുള്ള സ്രാവുകളെ ഇട്ടിരിക്കുന്ന ടാങ്കുകളുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. എത്ര കെയർഫുള്ളായി ഇവർ ഈ ജോലി ചെയ്തിരുന്നാലും പലതവണ ഇവർ ഈ സ്രാവുകളുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അവസാനമായി നോക്കുന്നത് ഓർഡർ ജഡ്ജ്. ഇത് കാണുമ്പോൾ ഇത് എന്ത് ജോലിയാണെന്നും ഇവർക്കൊന്നും വേറെ പണിയില്ലെന്നും നമ്മൾ ചിന്തിച്ചു പോകും. എങ്കിൽ ഇതാണ് ഇവരുടെ ജോലിയെങ്കിലോ? നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേ, അത് വിയർപ്പുമായി കലർന്ന് സ്മെൽ ഉണ്ടാകുമോ, അത് എത്ര സമയം വരെ നീണ്ടു നിൽക്കുന്നു എന്നറിയുവാൻ വേണ്ടി പരിശോധിക്കുന്നതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പുതുതായിട്ട് പുറത്തിറക്കുന്ന ഷൂസുകൾ കാലിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഷൂസിലെ സ്മെല്ല് എത്ര സമയം വരെ നീണ്ടു നിൽക്കുന്നു എന്നും ഇതിട്ട കാലിലും എത്ര സമയം വരെ സ്മെൽ നീണ്ടു നിൽക്കുന്നു എന്നും പരിശോധിക്കുന്നതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. സോ ഇതിൽ നിങ്ങളെ അതിശയപ്പെടുത്തി ഏതെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അതും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.